സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. താൻ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നവരിൽ ഈശോ തന്റെ പീഡാസഹനത്തിന്റെ അനുഭവം നൽകുന്നതാണ് പഞ്ചക്ഷതം. ആദ്യത്തെ പഞ്ചക്ഷതധാരിയായ വൈദികൻ എന്ന ബഹുമതി നേടിയ വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതം നമുക്ക് പരിചയപ്പെടാം. ഇറ്റലിയിലെ ഒരു കർഷക കുടുംബത്തിലെ ദമ്പതികളായിരുന്ന ഗ്രേസിയോ മാരിയോ ഫോർസിയോന്റെയും മരിയ ഗുസപ്പയുടെയും രണ്ടാമത്തെ മകനായി 1887 May 25 വിശുദ്ധ പാദ്രി പിയോ ജനിച്ചു. അതിനടുത്ത ദിവസം തന്നെ മാമോദീസ സ്വീകരിച്ച അദ്ദേഹത്തിന് മാതാപിതാക്കൾ ഫ്രാൻസിസ്കോ ഫോർജിയോൻ എന്ന പേര് നൽകി. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കർഷകരും ഒപ്പം വലിയ ഭക്തരുമായിരുന്നു. 5 ഫ്രാൻസിസ്കോ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. 12 അദ്ദേഹം പ്രഥമ ദിവ്യകാരുണ്യവും സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. ചെറുപ്പം മുതൽ പലവിധ രോഗങ്ങളാൽ അദ്ദേഹം വലഞ്ഞു. യൗവനകാലം മുതൽ ഫ്രാൻസിസ്കോയ്ക്ക് സ്വർഗീയ അനുഭൂതികളും ദർശനങ്ങളും അനുഭവപ്പെട്ടിരുന്നു. കപ്പൂച്ചൻ സഭാംഗമായിരുന്ന അദ്ദേഹത്തിന്റെ തിരുപ്പട്ടം 1910 August 10 പ്രഥമ ദിവ്യബലി August 14 1918 September 20 ആദ്യമായി ശക്തമായ പഞ്ചക്ഷതം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. പിന്നീട് നീണ്ട 50 അത് ശരീരത്തിൽ പ്രകടമായി ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം തന്റെ കൈകളിൽ തൂവാലകളും കാലുകളിൽ പാദാഭരണവും ധരിച്ചു തുടങ്ങി. സഭാ ചരിത്രത്തിൽ ഇത്രയും ദീർഘനാൾ പഞ്ചക്ഷതം ധരിച്ച വേറെ വ്യക്തി ആരും തന്നെയില്ല. പലവിധ സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതം. ആത്മാക്കളെ വിവേചിക്കുക, പ്രവചിക്കുക, ഈശോയെ മാതാവിനെയും കാണുക, ഒരേ സമയം രണ്ട് സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുക, ദുഷ്ടാരൂപിയെ തിരിച്ചറിയുക, സുഗന്ധ പരിമളം, കുറച്ചു മാത്രം ഉറക്കം, അത്ഭുതകരമായ രോഗശാന്തികൾ എന്നിവ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളായിരുന്നു. ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും നിറഞ്ഞ വിശുദ്ധ പാദ്രി പിയോ മനുഷ്യരുടെ രക്ഷയ്ക്കായി അക്ഷീണം പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ അപ്പസ്തോലിക പ്രവർത്തനങ്ങളുടെയും ശക്തി സ്രോതസ് ആഘോഷമായ വിശുദ്ധ ബലി അർപ്പണമായിരുന്നു. തന്റെ സ്വർഗീയ അനുഭവം മൂലം സമയം കടന്നു പോയിരുന്നത് പലപ്പോഴും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അതിനാൽ ചിലപ്പോൾ 4 സമയം അദ്ദേഹം വിശുദ്ധ ബലിക്കായി എടുത്തിരുന്നു. ഒരു മരിയ ഭക്തൻ കൂടിയായിരുന്ന അദ്ദേഹം നിരവധി ജപമാലകൾ ചൊല്ലുമായിരുന്നു. കുടുംബങ്ങളുടെ സമാധാനത്തിനും ഉന്നമനത്തിനും വേണ്ടി വളരെയധികം കഷ്ടതകൾ സഹിച്ച വിശുദ്ധ പാദ്രി പിയോയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് ജീവിതം തന്നെയായിരുന്നു. ഇത് ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. കുമ്പസാരക്കൂട്ടിൽ ദീർഘനേരം ചിലവഴിച്ചിരുന്ന വിശുദ്ധ പാദ്രി പിയോ അനേകം പാപികളുടെ മാനസാന്തരത്തിന് വഴിതെളിച്ചു. സ്വന്തം ജീവിത വിശുദ്ധീകരണത്തിനായി പലവിധത്തിലുള്ള പരിഹാര പ്രവൃത്തികൾ അദ്ദേഹം അനുഷ്ഠിച്ചു പോന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു: ദൈവമഹത്വവും ആത്മാക്കളുടെ രക്ഷയും. 1968 September 23 തന്റെ 81 വിശുദ്ധ പാദ്രി പിയോ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അവസാനം അദ്ദേഹം ഉച്ചരിച്ച വാക്ക് ഈശോ മാതാവേ എന്നായിരുന്നു. എന്റെ മരണത്തിന് ശേഷം ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. എന്റെ യഥാർത്ഥ മിഷൻ ആരംഭിക്കുന്നത് എന്റെ മരണത്തിന് ശേഷമാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. 1999 May 2 വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്കും 2002 June 16 വിശുദ്ധരുടെ ഗണത്തിലേക്കും വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹത്തെ ഉയർത്തി. എല്ലാ വർഷവും September 23 വിശുദ്ധ പാദ്രി പിയോയുടെ തിരുനാളായി കത്തോലിക്ക സഭയിൽ ആഘോഷിക്കപ്പെടുന്നു. വിശുദ്ധ പാദ്രി പിയോയുടെ അഴുകാത്ത ശരീരം ഇന്ന് സാൻ ജിയോവാനി റോട്ടോണ്ടോയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു പുരോഹിതൻ, പഞ്ചക്ഷധാരി, ഇറ്റാലിയൻ മിസ്റ്റിക് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് വിശുദ്ധ പാദ്രി പിയോ. ജീവിതലാളിത്യം കൊണ്ടും നന്മ കൊണ്ടും അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച വിശുദ്ധ പാദ്രി പിയോയുടെ മാധ്യസ്ഥം തേടി അദ്ദേഹത്തിന്റെ ജീവിത മാതൃക പിഞ്ചെന്ന് നമുക്കും വിശുദ്ധിയിൽ വളരാം. നന്ദി.